ദിവസമായിട്ട് നമുക്ക് ആരും വ്ളോഗ് ഇട്ട് വെറുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ സങ്കടം തീർക്കാനായിട്ട് ഞാൻ ഇന്ന് ലോങ് വീഡിയോ തന്നെ എടുത്തേക്കാണ് കേസ്. പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ അൻവിത, അതുല്യ, കാർത്തിക മൂന്ന് പേർക്ക് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അപ്പൊ മൂന്ന് പേർക്ക് എന്റെ വക ഹായ് ഉണ്ട് കേട്ടോ. രാവിലെ ഉറക്കമെണീച്ച് വന്നപ്പോൾ കണ്ട കാഴ്ചം വീട്ടിന് മുറ്റത്ത് കുറച്ചൊരുന്ന് ചായ കുടിക്കുന്നതാണ്. സംഭവം വരെയൊന്നും അല്ല, കച്ചവടം ഉള്ളതുകൊണ്ട് ചായ കുടിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വന്ന ആൾക്കാരൊക്കെ വന്നതാണ്. അതുകൊണ്ട് രാവിലെ തന്നെ അമ്മ അടുക്കളയ്ക്ക് ഒരു പരിപാലനം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനും പല്ലൊക്കെ തേച്ച് തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കും ദേ കേസരി ഉണ്ടാക്കി വെച്ചേക്കുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ്, പക്ഷെ വീട്ടിലത് ഉണ്ടാക്കാറേ ഇല്ല. ഇന്ന് പറ്റി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല മമ്മിക്ക്. മമ്മി ഇന്ന് കേസരി ഉണ്ടാക്കി വെച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മൂക്കുമുട്ടയിരുന്ന് തിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിന്നേന്റെ ക്ഷീണം മാറ്റാനായിട്ട് കുറച്ച് പണിയെടുക്കാന്ന് കരുതി റൂമിന് തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാനായിട്ടൊക്കെ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് അതിലും വലിയൊരു പണി മമ്മി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. താഴത്തെ കടയിൽ പോയി രണ്ടു പേർ പാല് മേടിക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പാടത്തോടെയൊക്കെ പാട്ടും പാടി നടന്ന് നടന്ന് അങ്ങ് താഴത്തെ കടയിൽ ചെന്ന് അവിടെ ചെന്ന് പാലൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ മാമ എനിക്ക് കുറച്ച് കപ്പിളി തന്നു തിന്നാനായിട്ട്. ഞാൻ എപ്പോൾ കടയിൽ ചെന്നാലും മാമ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് ഇങ്ങനെ നുള്ളിപ്പറക്കി നുള്ളിപ്പറക്കി വഴികളെ തിന്ന് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി റെഡിയായിട്ടിരുന്നപ്പോഴാണ് അമ്മ അതെ കഴിക്കാനായിട്ട് കുറച്ച് എന്താ പറയുക പഴംപൊരിയും അതുപോലെ ഉഴുന്നുവടയും മേടിച്ചുകൊണ്ട് വന്നത്. അമ്മ അഞ്ചപ്പെട്ട് വന്നെയാണ്, പക്ഷെ മുടിഞ്ഞ ചൂടായതുകൊണ്ട് പിന്നെ നാക്ക് പൊള്ളിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അപ്പം കഴിച്ചില്ല. റീൽസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ കരുതി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് കരുതി സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തൊരു പാക്കാണ് ഇത്. ഇതെന്താന്നുള്ളത് ഞാൻ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കാര്യമാണ് ഗൈസ്. പിന്നെ ഉച്ച കഴിക്കാനുള്ളത് ഇപ്പോൾ എപ്പോഴും ഞാൻ വൈകുന്നേരമാണ് കഴിക്കുന്നത്. കണവ തോരൻ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണവയുടെ തല വെട്ടി വറുത്തതും അങ്ങനെ അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. രാത്രിയിൽ അതേപോലെ തന്നെ ചെറിയൊരു ഹെയർ കെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് പ്രോഡക്റ്റ് എന്താണെന്നുള്ളതും പ്രോഡക്റ്റ് അല്ല ഇത് എന്താ യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഞാൻ റിസൾട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ.